Come on. Aí. No! Are you echo? ഡേ തൊണ്ട തൊണ്ട മീനു കുറച്ച് നേരം കൊണ്ട് വിളിക്കുന്നു. എത്ര നേരം കൊണ്ട് വിളിക്കുവാ? ഞാനെല്ലാം ഇവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് അവിടെ ബേബി വിളിക്കുന്നു. എന്തേ ബേബി? എന്തേ അവിടെ കാണുന്നു? കാണാത്തോണ്ട് വിളിച്ചല്ല എക്കോ. ബേബി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു വയസ്സുള്ള ഒരു കുഞ്ചു പിഞ്ചു പൈതലാണ്. ഇതാണ് ബേബി. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലമാണ് വാദി എൽ ഹെലോ എന്ന് പറഞ്ഞ ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ്. നമ്മളിവിടെ കൊണ്ടുവന്നത് കൃഷ്ണരാജ് ട്രാവൽ മേറ്റ് കൃഷ്ണരാജ്. അതായത് ഒരു താഴ്വാരം പോലത്തെ ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്ത് പണ്ട് ആൾക്കാർ താമസിച്ചിരുന്നതിന്റെ റിമെയിൻസ് ആണ് ഇത് മൊത്തം. അപ്പൊ നമ്മൾ രണ്ടാമത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ചുറ്റും കണ്ടോ മൊത്തം മലകളാണ്. എല്ലാം പണ്ട് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ വെച്ചിരുന്ന സംഭവങ്ങളാണ്, അതിൻ്റെ റിമെയിൻസ് ആണ്. കണ്ടില്ലേ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഉരുളം കല്ലിലാണ് ചെയ്തേക്കുന്നതേ. അപ്പോൾ അതിനർത്ഥം തന്നെ അവിടെ എല്ലാം അടുത്ത് വെള്ളം ഉണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ നല്ല കുത്തൊലിച്ച് വെള്ളത്തിൽ കൂടെ വന്ന കല്ലുകൾ അങ്ങനെ ഉരഞ്ഞുരഞ്ഞുരഞ്ഞ് ഇതായേക്കുന്ന കല്ലുകളൊക്കെ വെച്ച് അവർ ഉണ്ടാക്കിയേക്കുന്നുണ്ട്, അടുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. അത്ര പണ്ട് ചെയ്തിരുന്ന സംഭവങ്ങൾ ഇതെല്ലാം കണ്ടു. എല്ലാം വലിയ 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 കല്ലുകളൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ സ്ഥലം. അതിൻ്റെ ഇടയ്ക്കൊക്കെ മണ്ണ് കൊണ്ട് വെച്ച് ചെയ്തിരുന്നതാണ് കണ്ടോ. ഇതെല്ലാം റൂം റൂം പോലൊക്കെ ഓരോന്ന് ചെയ്തിരുന്നതായിരിക്കാം. ഫൗണ്ടേഷൻ പോലൊക്കെ ഉണ്ട്. പിന്നെ കല്ലുകൾ നിരത്തി വെച്ചേക്കുന്നുണ്ടല്ലേ. ഒരു ഭിത്തിയുടെ തന്നെ വീതിയൊക്കെ കണ്ടില്ലേ. നല്ല സൂപ്പർ വീതി. എന്തോ മീനു പറഞ്ഞേ? ഇവിടെ നിന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇതിനകത്തിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു രണ്ട് നിമിഷം നമ്മളിങ്ങനെ കണ്ണടച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇതിനകത്തിലെ ആളുകൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ചുവരിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ടാവുക, അവർ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ എപ്പിസോഡിൽ കണ്ട അൽസീഫിനകത്തുള്ള ആ വീഡിയോസിലൊക്കെ കാണിച്ചേക്കുന്ന ഭിത്തിയൊക്കെ തന്നെ ഈ ടൈപ്പ് ഭിത്തി. ഈ ഭിത്തിയൊക്കെയാണ് അവർ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് അതിൻ്റെ ഒറിജിനൽ സാധനമാണ്. കണ്ടോ പുറത്തോട്ടുള്ള വ്യൂ ഉണ്ടോ? പുറത്തോട്ടൊക്കെ കണ്ണത്താ ദൂരത്ത് മലകളും ഇതും മാത്രമേ ഉള്ളൂ. ഇവിടെ എങ്ങനെ കൃഷി ഒക്കെ ചെയ്തല്ലേ? അതല്ല, നമുക്ക് ഈ മരുഭൂമിയിലായിട്ട് പോലും ഇവിടുത്തെ മണ്ണിൽ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ പോച്ചകളൊക്കെ കണ്ടോ, ഭയങ്കര നൈസായിട്ടുള്ള സാധാരണ ഇതിൽ കാണുന്നതെല്ലാം ഈ മുള്ളുകളൊക്കെയുള്ള പോച്ചകളൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പോലെ തന്നെയുള്ള പോച്ചകളും അങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ ഉള്ള തരത്തിലുള്ള കണ്ടോ അങ്ങനത്തെ ചെടികളാണ് ഇവിടെ കിളിച്ചു വരുന്നതൊക്കെ. നമുക്ക് സ്ഥലം പറഞ്ഞു തന്ന ആൾ പിന്നെയും 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 കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി 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 സൈഡിലൊന്നും മുട്ടല്ല, ഇടിഞ്ഞു മേത്ത് വീഴുവേ. ഓക്കെ പടിയല്ലേ, പണ്ടത്തെ പടിയുണ്ടോ? ഇതേപോലത്തെ ഒരു പടിയാണ് അതെ അതെ നല്ലൊരു സത്യം പാടത്ത് വന്ന പോലെ തന്നെ ഉള്ള ഒരു എഫക്ട് അല്ലേ. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നമ്മളിപ്പോ തന്നെ ഈ കാണുന്നത് മൊത്തം മലകളും കല്ലുകളും ഇതൊക്കെ തന്നെ. അതാണ്ട് ഇവിടെ എല്ലാം കണ്ടില്ലേ, ഇത് മൊത്തം അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇവര് കൃഷി ചെയ്തിരുന്ന സ്ഥലം കണ്ടോ, അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് വെള്ളത്തിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഇറങ്ങിട്ട് കാണിച്ചു തരാം. വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിട്ട് കാണാം. നോക്കി ഇറങ്ങാം. കുഴിയാനാണോ ഈ കുഴി? മറിക്കേ, ഒന്ന് മറിക്കേ, പെട്ടെന്ന് അറിയാതെ.
ക്യാമറ കാണാ. അതെ, ഇത് കുഴിയാനട കുഴിയാണോ? ദാ കുഴിയാനട കുഴി. പക്ഷെ ഇതൊരു വെറൈറ്റി കുഴിയാട്ടോ. ഇവിടെ ഈ നോക്കിയ നമ്മുടെ നാട്ടില് ഈ കണ്ടത്തിലൊക്കെ കിളിക്കുന്ന ഒരു ടൈപ്പ് പോച്ചയാണ് ഇത് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് കണ്ടത്തി കിളിക്കുന്ന പോച്ച ഇത്. അപ്പൊ ഇവിടൊക്കെ പണ്ട് കൃഷി ഉണ്ടായിരുന്നതാ. അപ്പൊ ഇതിലേക്കുള്ള വെള്ളമൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കനാൽ ഇവിടെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ദാ കനാല്, കനാലിന്റെ സൗകര്യമൊക്കെ ചെയ്തേക്കുന്നതല്ലേ. അതെ സെറ്റപ്പ്. ഇത് ഇത്രയും ഡ്രൈ ആയിട്ട് വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ മൊത്തം പച്ചിച്ച്. അത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്നാന്ന് ഓർക്കണം. എന്നിട്ട് ഇപ്പോഴും മണ്ണിന്റെ ആ ഒരു ഫെർട്ടിലിറ്റി ഒന്നും മാറിയിട്ടില്ല. അതാണ് ഇവിടെ ഇത്രയും പച്ചപ്പ്. ഈ മൗണ്ടൻസ് ഒക്കെ ആണെങ്കിലും ഇവിടുത്തെ ഈ മലകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് വരണ്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. അവിടെ അങ്ങ് ഒരു പുൽത്തകൾ പോലും ഇല്ല. പക്ഷെ ഈ ഒരു ഏരിയ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എല്ലാം നിറയെ പച്ചപ്പും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ നല്ല ഫെർട്ടൈലായിരുന്നു ഈ മണ്ണ്. അപ്പൊ ഇവര് അതുപോലെ വെള്ളത്തിന് നനവും ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു കളർ മണ്ണിനൊക്കെ ഒരു ചുവപ്പ് വെള്ള കണ്ടില്ലേ. ഈ മണ്ണ് മണ്ണ് വന്നിട്ട് നമ്മുടെ ഈ സിമെന്റ് ഇല്ലേ, വൈറ്റ് സിമെന്റ്, വൈറ്റ് സിമെന്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന പോലെ അല്ലേ മീനു. പ്രകൃതി ഇഷ്ടമുള്ള ആർക്ക് ആൾക്കാർക്കേ, പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്ഥലം. നല്ല ലൈറ്റും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഈ ചെറിയ ഈ പോച്ചയിലെല്ലാവരും കുഞ്ഞു കുഞ്ഞു പാത്ര ഈ ചിത്രശലഭങ്ങൾ വന്നിട്ടുണ്ട് അവിടെയൊക്കെ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അതങ്ങ് പറന്നു പോവാ. മുള്ളാണ് ബാക്കിയിലോട്ട്, പിന്നെ മലകളാണ് കണ്ടില്ലേ. അതിൻ്റെ മൊത്തം കല്ലുള്ള മല തന്നെയാണ്, ഡ്രൈ ആയിട്ടുള്ള മലയാണ്. പക്ഷെ നമ്മളിതിൻ്റെ പുറത്തുകൂടെ കിക്കറി ഇറങ്ങി നടന്ന് നോക്കി നടക്കണേ. അത് നല്ല തണുപ്പു അല്ലേ, തണുത്ത് നല്ല ഫ്രഷ് അറ്റ്മോസ്ഫിയർ. ഓരോ റൂം പോലൊക്കെ ചെയ്തേക്കാണ്, ചെയ്ത് തിരിച്ചേക്കാണ്. പക്ഷെ ഇത്രയും വലിയ ഭിത്തി ഇതൊക്കെ ചെയ്ത് വന്ന് കഴിയുമ്പം ദ റൂം ഇത്രയേ ഉള്ളൂ. പക്ഷെ ചെറുതായിട്ട് എനിക്കൊരു പാറ ഒരു സൗനീറിന് പറ്റിയ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതായത് കണ്ടോ കാറിൻ്റെ ഷേപ്പിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാറിൻ്റെ പോലെ കാറിൻ്റെ ഷേപ്പിൽ ഒരു ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്. കാറിൻ്റെ ഷേപ്പിൽ നല്ല കിടിലം ഗ്രൂവർക്ക്. ജനലിൻ്റെ ഇതിൻ്റെ ഒക്കെ ഇത് കണ്ടില്ലേ ഡി, ഷെൽഫും ജനലും ഒക്കെ കണ്ട സെറ്റിൽമെൻ്റ് ഒക്കെ ശ്രദ്ധിക്കാൻ ആ ഒരു വില്ലേജ് ആ ഗ്രാമത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ഫസ്റ്റ് ഓർഗനൈസേഷൻ. ഈ ഏരിയ ഷാർജയുടെ ഉണ്ടല്ലോ ആണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. I just wanna know
far.